ഈ പ്രവേശനോത്സവം വർണ്ണാഭമാക്കാൻ ഞങ്ങളും കുട്ടികളോടൊപ്പം. വിഎം സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീമിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി. ചേലക്കര റോയൽ ബേക്കറിയിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ചേലക്കര റോയൽ ബേക്കറിയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീമിന്റെ നേതൃത്വത്തിൽ റെയ്ഡ്. ഇത് സ്കാൻ ചെയ്ത രണ്ട് സർട്ടിഫിക്കറ്റുകളാണ്, ഒന്ന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നുള്ള ഫിഷ് പെൻഡിംഗ് ആണ്. ഈ രണ്ട് അതിനെതിരെ ഇത് പാക്ക് ചെയ്യുന്നല്ലോ, ഇത് പിടിക്കേണ്ടതാണ്. പക്ഷെ ഗവൺമെന്റ് ഇത് ഇതിന്റെ ഈ ഏത് നിരോധിക്കണം എന്നുള്ളത് നമുക്ക് ആവശ്യമില്ല. ഇത് ഗവൺമെന്റ് ഇത് നമ്മൾ ചേലക്കര റോയൽ ബേക്കറിയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. നിരോധിത ഉൽപ്പന്നങ്ങളായ 120 മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക് ഗ്ലാസ്, പ്ലേറ്റ് തെർമോകോൾ, പ്ലേറ്റ് കണ്ടെയ്നർ, വാഴയില തുടങ്ങിയവ പിടിച്ചെടുത്തു. വേസ്റ്റ് മാനേജ്മെന്റ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീമിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസർ വിനോദ് കുമാർ, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ജയരാജ്, അനിൽകുമാർ, ചേലക്കര എച്ച് ഐ പ്രിയേഷ്, ചേലക്കര ജെ എച്ച് ഐ സുരേഷ്, ചേലക്കര അസിസ്റ്റന്റ് സെക്രട്ടറി അമ്പിളി, ജൂനിയർ സെക്രട്ടറി സിദ്ധാർത്ഥൻ, പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് സന്തോഷ് എൻ, ക്ലർക്ക് രാജേഷ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം വഹിച്ചു. പ്രദേശത്ത് ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീമിന്റെ അംഗങ്ങളാണ് പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ആരോഗ്യ വകുപ്പിന്റെ ആളുകളും ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഒരു എൻഫോഴ്സ്മെന്റ് ടീം ജില്ലാ തലത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് മാലിന്യം, പിന്നെ പ്ലാസ്റ്റിക്, ആളുകൾ പുറത്തേക്ക് വലിച്ചെറിയാൻ സാധനങ്ങൾ, ഇതൊക്കെ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടെങ്കിലും ആളുകൾ പരിപാലിക്കാത്ത കഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഉണ്ട്. അത് ഒന്ന് മാറ്റം വരുത്താനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മപുരത്തിന്റെ പശ്ചാത്തലത്തിൽ അത് കുറച്ചുകൂടി വ്യാപകമായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമുണ്ട്. ഇത് ഏകദേശം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ടോ മൂന്നോ മാസമായിട്ടുണ്ട്. എന്നിരുന്നാലും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് നമ്മൾ വരുന്നത് ഈ സമയത്താണ്. ഇവിടെ നിരോധിക്കപ്പെട്ട സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എന്ന് പറയും, ഒറ്റത്തവണ യൂസ് ചെയ്തിട്ട് കളയുന്നത്, ഇത് പരിസ്ഥിതിക്ക് വളരെയധികം വിനാശകരമായ സംഭവമാണ്. സ്വാഭാവികമായിട്ടും അത് ഗവൺമെന്റ് നിരോധിച്ചിട്ടുണ്ട്. നിരോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത് വിൽക്കാൻ പാടില്ല. ആ തരത്തിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് തെർമോകോള്, അതോടൊപ്പം തന്നെ പേപ്പർ വാഴയില, അതിന്റെ മുകളിലൊരു പ്ലാസ്റ്റിക്കിന്റെ കോട്ടിംഗ് ഉണ്ട്. പിന്നെ നിരോധിക്കപ്പെട്ട വൺ ടൈം യൂസിനുള്ള പേപ്പർ ഗ്ലാസുകളുണ്ട്, അതിനുള്ളിലും വേസ്റ്റ് സോറി പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അതൊക്കെ ആണ് നമ്മൾ കടകളിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. ഇതൊരു വലിയ വ്യാപകമായ ചർച്ച നടത്താനല്ല, മറിച്ച് ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗം കൂടിയാണ്. സി സി വിനോസ്, ചേലക്കര.